നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രാധാന്യമുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് വളരെ വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത്. സംസ്ഥാനത്ത് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ മുതിർന്ന പൗരന്മാരും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്കായി പുതിയ സേവനങ്ങളും സംവിധാനങ്ങളുമൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, കേരള പോലീസിൻ്റെ മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട്. എല്ലാ വീട്ടമ്മമാരും വളരെയധികം ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ട ഒരു അറിയിപ്പാണത്. വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. എല്ലാവരും വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രദ്ധിക്കുക. ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വിശദാംശങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പ്, വരും ദിവസങ്ങളിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇപ്പോൾ ശ്രീലങ്കയ്ക്കും കന്യാകുമാരിക്കും ഇടയിലാണ്. ഈ ഒരു ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിക്കുവാനുള്ള സാധ്യത കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നറിയിപ്പുകളെയൊന്നും ആരും നിസ്സാരമായി കാണരുത്. പുറത്തു പോകുന്ന ആളുകളൊക്കെ പ്രത്യേകം ജാഗ്രത പാലിക്കണം. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും നവംബർ 4 പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലക്ഷദ്വീപ് തീരങ്ങളിൽ നവംബർ 5 വരെ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുകയാണ്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ വരെ ശക്തിയേറിയ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാലാണ് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം സംസ്ഥാനത്തെ 5 ഡാമുകളിലും ഇപ്പോൾ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൊന്മുടി, കുണ്ടള, കല്ലാർകുട്ടി, പെരിങ്ങൽകുത്ത്, മൂഴിയർ എന്നീ ഡാമുകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി മാട്ടുപ്പെട്ടി, ആനയിറങ്ങൽ, ഷോളയാർ, കക്കി, ആനത്തോട് ഡാമുകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ അറിയിപ്പ്, ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ തന്നെ ലേണേഴ്സ് ലൈസൻസ്, വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പെർമിറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളുടെയും കാലാവധി 2021 ഡിസംബർ 31 വരെ നീട്ടി നൽകാൻ ഇപ്പോൾ ഗതാഗത മന്ത്രി ഉത്തരവിട്ടിരിക്കുകയാണ്. 1989 മോട്ടോർ വാഹന ചട്ടങ്ങൾ പ്രകാരമുള്ള വാഹനങ്ങളുടെ കാലാവധിയാണ് ദീർഘിപ്പിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ പ്രാധാന്യമുള്ള അറിയിപ്പിലേക്ക് വന്നാൽ, പുതിയ റേഷൻ കാർഡിനായുള്ള അപേക്ഷകളും അതുപോലെ തന്നെ കാർഡിൽ തിരുത്തലുകളൊക്കെ വരുത്തുന്നതിനുമുള്ള അപേക്ഷകൾ ഓൺലൈൻ ആയി മാത്രം നൽകണം എന്നുള്ള ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത്. ഇതിനായി സിവിൽ സപ്ലൈസ് ഓഫീസുകളിലേക്ക് പോകേണ്ടതില്ല. നിലവിലുള്ള പുസ്തക രൂപത്തിലുള്ള കാർഡ് അല്ലെങ്കിൽ ഈ റേഷൻ കാർഡ് എന്നിവ PVC കാർഡ് ആക്കുന്നതിനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ സ്വയം സിറ്റിസൺ ലോഗിൻ വഴിയോ അപേക്ഷകൾ സമർപ്പിച്ചാൽ ഉടൻ തന്നെ PVC കാർഡിനുള്ള PDF ഡോക്യുമെൻ്റ് അപേക്ഷകൻ്റെ ലോഗിൻ പേജിലേക്ക് എത്തുന്നതാണ്. ഇതിനായി സർക്കാരിലേക്ക് ഫീസുകളൊന്നും നൽകേണ്ടതില്ല. അപേക്ഷാ ഫീസും പ്രിൻറ്റിംഗ് ചാർജും അക്ഷയ കേന്ദ്രങ്ങളിൽ നൽകേണ്ടി വരും. നിലയിൽ 65 രൂപയാണ് ഇതിനായി ചിലവ് വരിക. അപേക്ഷകന്റെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന രഹസ്യ പാസ്വേഡ് ഉപയോഗിച്ചാണ് കാർഡ് പ്രിന്റ് ചെയ്തെടുക്കേണ്ടത്. റേഷൻ കാർഡിന് വേണ്ടിയുള്ള അപേക്ഷ നൽകുവാനോ കാർഡ് വാങ്ങുന്നതിന് വേണ്ടിയോ ആരും തന്നെ സിവിൽ സപ്ലൈസ് ഓഫീസുകളിലേക്ക് പോവേണ്ടതില്ല. ഇനി അടുത്ത നാലാമത്തെ പ്രാധാന്യമുള്ള അറിയിപ്പ്, സംസ്ഥാനത്ത് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വയോജനങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ സംവിധാനം ആരംഭിച്ചിരിക്കുകയാണ് സാമൂഹ്യ നീതി വകുപ്പ്. സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിവിധ സേവനങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് ആരംഭിച്ചിരിക്കുന്നത്. സർക്കാരിതര സേവനങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി 1 4 5 6 7 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. മാനസിക സംഘർഷങ്ങൾക്ക് പുനരധിവാസം, ആരാരുമില്ലാതെ വരുമ്പോഴത്തെ പുനരധിവാസം, പലതരത്തിലുള്ള ചൂഷണങ്ങളിൽ പെട്ടുപോകുമ്പോഴുള്ള പിന്തുണ എന്നിവയ്ക്കും ഈ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും ക്ഷേമവും സംരക്ഷണവും നിയമം സംബന്ധിച്ച സഹായങ്ങളും ഇതുവഴി ലഭ്യമാവുന്നതാണ്. 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് രാവിലെ 8 മുതൽ രാത്രി 8 വരെ ഈ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ പ്രയോജനം ാണ് ഇനി അടുത്ത അഞ്ചാമത്തേത് വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പാണ്. കേരള പോലീസിൻ്റെതെന്ന പേരിൽ ഒരു വ്യാജ മെസ്സേജ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെ ഒരു മെസ്സേജ് കേരള പോലീസ് ഇറക്കിയിട്ടില്ല എന്നാണ് കേരള പോലീസ് അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്നും വരുന്നു, നിങ്ങളുടെ ബ്ലഡ് ഫ്രീ ട്രയലിൽ ഷുഗർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ ഉടനടി പോലീസിനെ അറിയിക്കണം. അവർ HIV വൈറസ് പടർത്തുന്നതിന് വരുന്നവരാണ്. നിങ്ങൾ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും പങ്കിടുക, ബഹുമാനപൂർവ്വം കേരള പോലീസ് എന്നാണ് ഈ ഒരു മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുമുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു മെസ്സേജ് കേരള പോലീസ് ഇറക്കിയിട്ടില്ല എന്നാണ് അവർ ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് പങ്കുവച്ചത്. എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ തീർച്ചയായും എഴുതി അറിയിക്കണം. പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.